വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിലെ രണ്ടാം വർഷ വിദ്യാർത്ഥിയുടെ മരണത്തിൽ ദുരൂഹത കുടുംബം ആരോപിക്കുന്നു. നെടുമങ്ങാട് വിനോദ് നഗറിലെ ജയപ്രകാശ് ഷീബ ദമ്പതികളുടെ മകൻ സിദ്ധാർത്ഥിനെയാണ് ഹോസ്റ്റലും ശുചിമുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മരണത്തിന് മുമ്പ് സിദ്ധാർത്ഥിനെ ജൂനിയർ സീനിയർ വിദ്യാർത്ഥികൾ മർദ്ദിച്ചുവെന്ന കുടുംബം പരാതി പറയുന്നു. പൊളിറ്റിക്കൽ ഇഷ്യൂ കാരണോ, അല്ലെങ്കിൽ അവിടുത്തെ റാഗിംഗ് ഇഷ്യൂ കാരണോ, എന്തെങ്കിലും ഒരു ഇഷ്യൂ കാരണം ഒരു കുട്ടിയുടെ ജീവൻ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ കൃത്യമായ നടപടി, കൃത്യമായ ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളും നടത്തണ്ടേ? സത്യം പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഏത് രീതിയിലാണ് ജീവിക്കേണ്ടതെന്ന് അറിയില്ല. സ്റ്റോൺ ഏജിൽ ഇറ്റ് വാസ് സർവൈവൽ ഓഫ് ദി ഫിറ്റസ്റ്റ്. കയ്യൂക്കുള്ളവനായിരുന്നു കാര്യക്കാരൻ. നാട്ടിലെ ഉത്സവത്തിൽ പങ്കെടുക്കാൻ ഈ മാസം 15 വയനാട്ടിൽ നിന്ന് വണ്ടി കയറിയതാണ് സിദ്ധാർത്ഥ. 16 പുലർച്ചെ വിളിച്ചപ്പോൾ എറണാകുളത്തിറങ്ങി കോളേജിലേക്ക് മടങ്ങിയെന്ന മറുപടി. 18 ഉച്ചയോടെ നെടുമങ്ങാട് വിനോദ് നഗറിലെ വീട്ടിലേക്ക് മരണവാർത്തയെത്തി. മകൻ ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ലെന്ന അമ്മ ഷീബ. പണവും അധികാരവും ഉള്ളവരാണ് രാജ്യത്തെ നിയന്ത്രിക്കുന്നത്. സാധാരണക്കാരന് ഇവിടെ ജീവിക്കാൻ അവകാശമില്ല. പെട്ടെന്ന് വിളിച്ചിട്ട് പറഞ്ഞ അമ്മ, ഞാൻ തിരികെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഫോൺ ഇടയ്ക്ക് ഓഫായിരുന്നു. ഞാൻ എപ്പം ചാർജ് ചെയ്തിട്ടാണ് വിളിക്കുന്നത്. അപ്പോൾ ഞാൻ ഇപ്പം എന്തോ തിരികെ പോകുന്നത്, അത് എറണാകുളത്ത് എത്തിയപ്പോൾ എനിക്കൊരു എന്നെ അവിടുന്ന് വിളിച്ചിട്ട് ഒരു സർട്ടിഫിക്കറ്റ് എന്തോ കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ തിരികെ പോകുന്നു എന്ന് പറഞ്ഞു. അവൻ എന്തായാലും സ്വന്തമായിട്ട് എന്തായിരുന്നാലും ചെയ്യാനുള്ള ധൈര്യം ഇല്ല അവന്. ഒന്നുകിലും എന്തോ ഒരു അവന് ഭയങ്കര പേടിയാണ്. ചെറിയ ഇഷ്യൂസ് ഉണ്ടായപ്പോഴൊക്കെ വിട്ടുകൊടുത്ത് വലിയ ഇഷ്യൂസ് ഉണ്ടാകാൻ വളം വെച്ച് കൊടുത്ത നിങ്ങളല്ലേ? ശരിക്കും പേടിയില്ല. ആരൊക്കെ എന്തോ സീനിയർ വിദ്യാർത്ഥികൾ മകനെ മർദ്ദിച്ചിരുന്നുവെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. ഒപ്പമുണ്ടായിരുന്ന വിദ്യാർത്ഥികൾ കോളേജിൽ പ്രശ്നങ്ങളുണ്ടായെന്ന് പറഞ്ഞതായി പിതാവ് ജയപ്രകാശും പറയുന്നു. അവനെ വളരെ രീതിയിൽ ഭയങ്കരമായിട്ട് ഉപദ്രവിച്ചു. ഇതുപോലെ ഒന്നും ഉണ്ടാവല്ല, അവിടെ ഉണ്ടാവില്ലെന്ന് പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്ത് അവർ രണ്ട് ഫ്രണ്ട്സുകൾ വന്ന് പറഞ്ഞു. ഞങ്ങളെ എന്നെ കെട്ടിപ്പിടിച്ച് തന്നെ പറഞ്ഞത്, ഞങ്ങളെ ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഇനിയും അവിടെ ഉണ്ടാവും, എങ്ങനെയെങ്കിലും ഒന്ന് സഹായിക്കണം, നമ്മളെ രക്ഷപ്പെടുത്തണം. സിദ്ധാർത്ഥിന്റെ മരണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം മുഖ്യമന്ത്രിക്കും പോലീസ് മേധാവിക്കും പരാതി നൽകിയിട്ടുണ്ട്. അടുത്ത വർഷം മുതൽ മാർക്ക് നോക്കി, സോറി, ഇറ്റ് വാസ് എ സ്ലിപ്പ് ഓഫ് ടങ് ഡൊണേഷൻ നോക്കി അഡ്മിഷൻ കൊടുക്കുന്നതിന്റെ കൂടെ ആരോഗ്യം കൂടെ നോക്കിയാൽ കുറച്ചുകൂടെ നന്നായിരിക്കും. പക്ഷേ ഇങ്ങനെ ഒരു കൂട്ടം റൌഡികളെയാണ് നിങ്ങൾ ക്യാമ്പസുകളിൽ നിന്ന് സൃഷ്ടിച്ചു വിടുന്നെങ്കിൽ അടുത്ത തലമുറ ഈ നാടിന്റെ നിറം ചോര ചുവപ്പാക്കും. അല്ല, ഇപ്പൊ ഇവന്മാരൊക്കെ ചെയ്യുന്നതും ഏതാണ്ട് അതൊക്കെ തന്നെയാണല്ലോ. സത്യത്തിൽ നിങ്ങൾ ചെയ്യുന്ന ഒരു സേവനമാണ്. അല്ലെങ്കിൽ ഇവന്മാരുടെ ഒന്നും മക്കൾക്ക് എന്തായാലും ഈ കോളേജിലെ വിദ്യാർത്ഥിയുടെ മരണത്തിൽ പോലീസ് ഗൗരവമായി അന്വേഷിക്കണം. കാരണം ഏതെങ്കിലും സീനിയർ വിദ്യാർത്ഥിയുടെ ഇൻവോൾവ്മെന്റ് ഇതിലുണ്ടെങ്കിൽ കണ്ടെത്തുകയും വേണം. നിങ്ങൾ തന്നെ കേട്ടില്ലേ ഇപ്പോ, അതായത് ഈ പയ്യനെ റാഗ് ചെയ്യുന്നത് കണ്ട ദൃക്സാക്ഷികളായ കുട്ടികളാണ് ഈ പയ്യന്റെ പാരന്റ്സിന്റെ അടുത്ത് പോയിട്ട് വീട്ടിൽ ചെന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുള്ളത്. ഇനിയും ഇതില് ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ട് ഈ റാഗ് ചെയ്ത് ഈ പയ്യൻ ഈ അവസ്ഥയെ കൊണ്ടു ചെന്ന് എത്തിച്ച് ഈ വീട്ടുകാരെ ഇത്രയും സങ്കടത്തിലാക്കിയ ആളുകൾക്കെതിരെ കൃത്യമായ നടപടി, നിയമ നടപടി എടുക്കാൻ പറ്റാത്തൊരു സിസ്റ്റമാണ് ഇവിടെ ഉള്ളതെന്നുണ്ടെങ്കിൽ പിന്നെ ഇവിടുത്തെ കോളേജുകളിലൊക്കെ കുട്ടികളുടെ സുരക്ഷ എന്ന് പറയുന്നത് എന്താണ് ചോദ്യം മാത്രം. അതോ ഇനി ഇവിടെ കേസെടുത്ത് സസ്പെൻഡ് ചെയ്ത പിള്ളേർ SFI ഭാഗമായിട്ടുള്ള കുട്ടികളായതുകൊണ്ട് അവരെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി പാർട്ടി ഇറങ്ങും? അത് വേറൊരു ചോദ്യമാണ്. നിങ്ങൾ രാഷ്ട്രീയക്കാരും ഇതുപോലെ എല്ലില്ലാത്ത നാക്ക് വെച്ചാണ് ഈ നാട്ടിൽ വായി തോന്നിയത് വിളിച്ചു പറഞ്ഞ് കൈയടി മേടിക്കുന്നത്. അതേ എല്ലില്ലാത്ത നാക്ക് വെച്ചാണ് ഈ നാട്ടിലെ ഓരോ പൗരന്റെയും അഭിപ്രായ സ്വാതന്ത്ര്യത്തെ കുറിച്ച് പ്രസംഗിക്കുന്നത്. ഞാൻ പറയുന്നത് എന്റെ അഭിപ്രായമാണ്, ആസ് എ സിറ്റിസൺ ഓഫ് ഇന്ത്യ.